ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നൂറാസ് വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാവിൽ വെള്ളം ഊറി വരുന്ന തരത്തിലുള്ള ഒരു ചിക്കൻ കറിയായിട്ടാണ്. റെസ്റ്റോറൻ്റ് സ്റ്റൈലിലാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ല ടേസ്റ്റാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ 1 കിലോയിൽ കൂടുതലുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ബാക്കി നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം. ഇപ്പോൾ 2 സവാള ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 തക്കാളി, വലിയ തക്കാളിയിൽ 1.5 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കഷ്യൂസ് 10-12 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അതും മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഇത്രയും ഞാൻ ചേർക്കത്തില്ല. ഇത് ചോറും കൂടി വെക്കാനായിട്ട് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഉണക്കമുളക് ഒരു 10-12 എണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും മാറ്റി വയ്ക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതത്രയും നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഈ ഉണക്കമുളകൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ ഒരു ചെറിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഉണക്കമുളക് ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കഷ്ണൂട്ടും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണേ, അപ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്, ഞാനിപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതായ ആ കഷ്യൂസും പിന്നെ ഉണക്കമുളകും കൂടി ആദ്യം ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ച് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി അങ്ങ് കുറുകി വരുവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂണോ ടീസ്പൂണോ ചേർത്തിട്ട് ഒന്ന് അരച്ച് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അതായത് ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്, അതായത് നല്ല അടിവശം കട്ടിയുള്ള ഒരു പാനായിരിക്കണം. ഇതിപ്പോൾ അത്രയ്ക്ക് കട്ടിയുള്ളതല്ല. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല അടിവശം കട്ടിയുള്ളത് നോക്കി എടുക്കും കേട്ടോ. എൻ്റെ കയ്യിൽ അത്രയും കട്ടിയുള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇപ്പോൾ സവാള ചേർത്തെടുത്തിട്ടുണ്ട്, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായ സവാള. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതായ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പിങ്ക് കളറായി വരുന്ന ഉടൻ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ള അത്രയും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒന്നായി കരിഞ്ഞൊന്നും പോകാണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 1 ടീസ്പൂണും 1 ടേബിൾ സ്പൂണും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് ഒത്തിരി കളറൊക്കെ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് ആ കറിയിലൊക്കെ ഇതിൻ്റെ മണം വരും. അപ്പോൾ കറി ഒന്നിനും കൊള്ളാത്ത രീതിയിലായിപ്പോവും. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിത് അതിൻ്റെ പച്ചവണ്ണം മാറാനായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ എണ്ണ വളരെ കുറവാണ്. നിങ്ങൾ കണ്ടിരുന്നല്ലോ, നേരത്തെ കുറച്ച് എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ പച്ചമണം മാറുന്നവരെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കഷ്ണം പട്ടയും ഒരു രണ്ട് തക്കോലവും 2 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയിട്ടില്ല ഇതിൽ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മിസ്സായി പോയതാണ് എഡിറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് തന്നെ, ഇതാ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റായി കിട്ടണം. ഒരു 6 മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയും കശുവസും പിന്നെ ഉണക്കമുളകൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള വെള്ളവും കൂടി മിക്സായിട്ട് ഒരുമിച്ച് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. നമുക്ക് വെള്ളം ഇനി ആവശ്യമുണ്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കണോ എന്നൊക്കെ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു നല്ല ലൂസായിട്ടല്ല വെക്കുന്നത്, ഏകദേശം ഒരു കുറുമ രീതിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കായി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വരും. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വെള്ളമൊക്കെ നല്ല കുറുകി നല്ലൊരു പരുവത്തിന് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അങ്ങനെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അരച്ച് ഇതിൽ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം കസൂരി മേത്തിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് മെയിനായിട്ടൊരു കാര്യം കൂടി നോക്കാനുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം, എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം കൂടി മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്താൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സ്വാദുള്ള കറിയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നൂറാസ് വേൾഡ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് നല്ല റെസിപ്പിയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.